പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. മൈനോറിറ്റി സ്കോളർഷിപ്പ് അഥവാ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് റിന്യൂവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി റിന്യൂവൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു വിവരണമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് റിന്യൂവൽ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മളിവിടെ സ്കോളർഷിപ്പ് .gov.in എന്നതിൽ എൻട്രി ചെയ്യണം. അപ്പോൾ നമ്മളൊരു ഗൂഗിൾ ക്രോമിലോ ഏതെങ്കിലും വെബ് ബ്രൗസറിൽ ഇത് ടൈപ്പ് ചെയ്ത് ഈ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു വിൻഡോയാണ് നമുക്ക് കിട്ടുക. അവിടെ നമുക്ക് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞ വർഷം അപേക്ഷിച്ച കുട്ടികൾക്ക് റിന്യൂവൽ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മൾ 2021-22 വർഷത്തേക്കാണ് റിന്യൂവൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലോഗിനിൽ റിന്യൂവൽ 2021-22 എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരും. അവിടെ നമ്മളെ കുട്ടിയുടെ ആപ്ലിക്കേഷൻ ഐ ഡി, കഴിഞ്ഞ വർഷം അപേക്ഷിച്ച ആപ്ലിക്കേഷൻ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ ഐ ഡിയും അതിൻ്റെ താഴെ പാസ്വേഡും അതിൻ്റെ താഴെ ക്യാപ്ച നമ്പറും നൽകിയതിന് ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിയുടെ പ്രൊഫൈൽ നമുക്കിവിടെ ദൃശ്യമാകും. അവിടെ ഇവിടെ ഈ ഇടത് ഭാഗത്ത് അപ്ലൈ ഫോർ റിന്യൂവൽ എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യും. അതിനുശേഷം ഇവിടെ കുട്ടിയുടെ ആധാർ നമ്പർ നമ്മൾ ഒന്നും കൂടി കൺഫേം ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും ഒരിക്കൽ കൂടി അടിച്ചു കൊടുക്കണം. ആധാർ നമ്പർ കൊടുത്തതിന് ശേഷം ഇവിടെ ആനുവൽ ഫാമിലി ഇൻകം, അത് നമുക്ക് നമ്മുടെ വീട്ടിലെ ഫാമിലിയുടെ ഇൻകം സർട്ടിഫിക്കറ്റ്, ഏറ്റവും പുതിയ ഇൻകം സർട്ടിഫിക്കറ്റ് നമ്മൾ എടുത്തിരിക്കണം. അതിലെ ഇൻകമാണ് കൊടുക്കേണ്ടത്. കഴിഞ്ഞ വർഷം ചിലപ്പോൾ കൊടുത്തത് ഇത്രയാണെങ്കിലും ഈ വർഷം മാറിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റി കൊടുക്കണം. അപ്പോൾ നമുക്കതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കഴിഞ്ഞ വർഷത്തെ ഇൻകം മാറാത്തതുകൊണ്ട് ഇതത് തന്നെ നമ്മളിവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഇമെയിൽ ഐ ഡി കൊടുക്കുന്നു. ശേഷം ഡേ സ്കോളറാണോ ഹോസ്റ്റലറാണോ, ഡേ സ്കോളറാണ്. ഗവൺമെൻറ് സ്കൂൾ അധ്യാപക കുട്ടികളെല്ലാം ഡേ സ്കോളേഴ്സ് ആയിരിക്കും. ഇനി ഹോസ്റ്റലേഴ്സ് ആണെങ്കിൽ ഹോസ്റ്റലിൽ കൊടുക്കണം. അതിനുശേഷം ക്ലാസ് സ്റ്റാർട്ട് ഡേറ്റ്, അത് ഈ വർഷത്തെ ഗവൺമെൻറ് സ്കൂളാകുമ്പോൾ 1/6/2021 ആയിരിക്കും. അപ്പോൾ അതിവിടെ കൊടുക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ, അത് സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിക്കും. അഡ്മിഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. അഡ്മിഷൻ ഇയറും ചോദിക്കുന്നുണ്ട്. ഇവിടെ അഡ്മിഷൻ ഇയർ 2021 നൽകുക. റോൾ നമ്പർ, കുട്ടിയുടെ റോൾ നമ്പർ നൽകുക. ഓക്കെ. അതിനുശേഷം ഇവിടെ താഴ്ഭാഗത്ത് ബോണഫൈഡ് സ്റ്റുഡൻറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഇപ്പോൾ ആധാർ ഇല്ലാത്ത കുട്ടിയായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഇവിടുന്ന് ഒരു ഫോർമാറ്റ് ഡോക്യുമെൻറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഫോട്ടോ ഒട്ടിച്ച് HMI സൈൻ ചെയ്ത് അതിവിടെ പിന്നീട് കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. അതിപ്പോൾ ഇവിടെ നമുക്കിവിടെ ആവശ്യമില്ല, കാരണം ഇവിടെ ആധാറുള്ള കുട്ടിയാണ്. അതിനുശേഷം ഇവിടെ ഐ വിൽ എൻറോൾ ആൻഡ് സബ്മിറ്റ് ദ ആധാർ എന്നത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിറ്റ് കൊടുക്കുന്നു. ഓക്കെ. ഇപ്പോൾ നമ്മുടെ യുവർ അപ്ലിക്കേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ഫൈനലി സബ്മിറ്റഡ്, പ്ലീസ് കോൺടാക്ട് യുവർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വെരിഫിക്കേഷൻ. ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമുക്കിവിടെ എടുക്കും. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്, അടുത്ത വർഷത്തേക്ക് വേണ്ടതാണ്. പ്രിൻ്റ് ചെയ്യുക. നമ്മുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അപേക്ഷ. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ട